എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി കഴിഞ്ഞ ദിവസം നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിനേഷന്റെ ജി കെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റിലുണ്ട്. എല്ലാവരും ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ആര്യ സമാജമാണ്. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യ സമാജം. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിലൊന്നായ വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതാരാണ്? ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എസ് സി ആർ ടി പാഠഭാഗങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതൊക്കെ ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ രൂപീകരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ് ഐ എൻ എ രൂപീകരിച്ചത്. 1920 നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക, നികുതി നൽകുക, തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക. ഓപ്ഷൻ ബി ആണ്, രണ്ട് മാത്രം. നികുതി നൽകുക എന്നതാണ് ബന്ധമില്ലാത്തത്. 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 12 പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെയാണ്. 12 പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിലേക്ക് സമർപ്പിക്കുന്ന തലം ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്താണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. കേരള സംസ്ഥാനത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് നിലവിൽ കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി. കേരള സർക്കാരിന്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം ജനമൈത്രി സുരക്ഷ. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യ സമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരിയിൽ നിന്നുമാണ് രാജ്യ സമാചാരം പ്രസിദ്ധീകരിച്ചത്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം പയ്യന്നൂരാണ്.
ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമല്ലാത്തത് കണ്ടെത്തുക. സംസ്ഥാന സർവീസ്, അന്താരാഷ്ട്ര സർവീസ്, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമല്ലാത്തത് അന്താരാഷ്ട്ര സർവീസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖ ഏതാണ്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 3, 4 മാത്രം ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നുള്ളത് തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചതുമായ അവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976 നടന്ന 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് ഭരണഘടനയുടെ ഏത് ഭാഗമായാണ് ഉൾപ്പെടുത്തിയത്? ഭാഗം 4A. ഇന്ത്യയുടെ മാനകരേഖാംശം 82° 30' കിഴക്ക് രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ലക്ഷദ്വീപ് ആണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം നീലഗിരി കുന്നുകളാണ്. നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്നത്. താഴെ പറയുന്നവയിൽ തീരദേശം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. മഹാരാഷ്ട്ര, ബംഗാൾ, കേരളം എല്ലാത്തിനും തീരപ്രദേശമുണ്ട്, മധ്യപ്രദേശിനാണ് ഇല്ലാത്തത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം 1952. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം 1952 പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാറാണ്. വന്യജീവി സംരക്ഷണ നിയമം 1972 പ്രകാരം ഏത് ഷെഡ്യൂളിൽ പെടുത്തിയാണ് കാട്ടുപോത്ത് അഥവാ ഇന്ത്യൻ ഗോർ സംരക്ഷിക്കപ്പെട്ട് വരുന്നത്? ഷെഡ്യൂൾ 1. വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കപ്പെടുന്ന വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി 10 വർഷമാണ്. ആഗോള താപനമുണ്ടാക്കുന്ന ഹരിതഗ്രഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് എല്ലാം ഗ്രീൻഹൗസ് ഗ്യാസസ് ആണ്. ഓക്സിജൻ ആണ് അതിനകത്ത് വരുന്നില്ലാത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷനായ കനോലി പ്ലോട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? നിലമ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനത്തിനുള്ളിലും അതിർത്തികളിലും തെളിക്കുന്ന ഫയർ ലൈനിന്റെ വീതി എത്രയാണ്? 5.2 മീറ്റർ. കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദി കബനിയാണ്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് കേരളത്തിലെ ഇലപൊഴിയും ആർദ്ര വനങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളാണ് മരുത്, കമ്പകം, വീട്ടി, തേക്ക്. അതിൽ ഓപ്ഷൻ ബി ആണ്. 1, 3, 4 മാത്രം. വന്യജീവി സംരക്ഷണ നിയമം 1972 ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെടുന്ന വന്യമൃഗങ്ങൾ ഏതൊക്കെയാണ്? ആന, മാൻ, കാട്ടുപോത്ത്, കടുവ. അതിൽ ഓപ്ഷൻ സി ആണ്. 1, 3, 4 ആനയും കാട്ടുപോത്തും കടുവയുമാണ്. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? June 5 ലോക പരിസ്ഥിതി ദിനം. ഇനി ഇതിലുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് പറയുന്നില്ല, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗം ഏതാണ്? ഇലപൊഴിയും ആർദ്ര വനങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള
ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ല. കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന രോഗം പരത്തുന്നത് കുരങ്ങാണ്. കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന രോഗം പരത്തുന്നത് ആദിവാസികളിലെ കുറുമ്പ വിഭാഗം കേരളത്തിലെ ഈ ജില്ലയിൽ മാത്രം കണ്ടുവരുന്നു. പാലക്കാട് ജില്ലയിലാണ് കുറുമ്പ വിഭാഗം കാണപ്പെടുന്നത്. കേന്ദ്ര വനസംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഏത് വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നത്? 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രാബല്യത്തിൽ വന്നത്. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ട ജീവി ചീറ്റയാണ്. വൈൽഡ് ആസ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. വൈൽഡ് ആസ് സാങ്ച്വറി ഗുജറാത്തിലാണുള്ളത്. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം കരിമ്പുഴയാണ്. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ തദ്ദേശി സസ്യമല്ലാത്തത് മരുതി, ആഞ്ഞിലി, യൂക്യാലിപ്റ്റസ്, ഉന്നം. ഇതിൽ യൂക്യാലിപ്റ്റസ് ആണ് തദ്ദേശി സസ്യം അല്ലാത്തത്. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? പീച്ചിയാണ്. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ പീച്ചിയിലാണ്. ഓക്കെ, ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.